സൂരജേട്ടന് സംസാരിക്കാനും എഴുന്നേക്കാനും ഒന്നും പറ്റില്ല. ഒരു ഭാഗം തളർന്നു പോയിരിക്കും. എന്റെ കുഞ്ഞിന് എന്താടാ പറ്റിയേ? എന്റെ കുഞ്ഞ് കളിക്കുന്നതിനിടെ വീണോ? ഇതിനായിരുന്നോ നീ പോയെ? അതോ എന്റെ കുഞ്ഞിനെ ആരെങ്കിലും ചതിച്ചതാണോ? നിന്റെ ഈ കിടപ്പ് അച്ഛന് കാണാൻ വയ്യ മോനെ. എന്റെ കുഞ്ഞിനോട് ഈ ചതി ചെയ്ത്? എന്റെ മോനോട് ആരായി ചതി ചെയ്ത്? എന്റെ കുഞ്ഞ് ഇവിടുന്ന് പോകുന്നത് വരെ ഒരു അസുഖവും ഇല്ലായിരുന്നല്ലോ മീനാക്ഷി. എന്റെ കുഞ്ഞിന് ഒരു തലവേദന പോലും വന്നിട്ടില്ല. പിന്നെ എന്താ അസുഖം വന്നു എന്നാ നീ പറയുന്നത്? അയ്യോ, എന്റെ കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കൊണ്ടായിരുന്നു എന്റെ കുഞ്ഞിന് സംസാരിക്കാൻ പറ്റൂ. അവനന്ന് ക്യാമ്പിൽ വെച്ചാരോ ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരുന്നില്ലേ? അസൂയമൊത്ത് ആരെങ്കിലും എന്റെ കുഞ്ഞിനെ ചതിച്ചതാണോ? ഈ എന്റെ കുഞ്ഞ് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ? എന്റെ കുഞ്ഞിനെ ആരോ ചതിച്ചതാ? നീ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റൂലേ? ആ കാഴ്ച കണ്ടോണ്ട് നിൽക്കണോ നീ? എന്റെ കുഞ്ഞിങ്ങനെ കിടക്കുന്ന കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കണോ നീ? എന്റെ കുഞ്ഞിനെ നല്ല ആശുപത്രി കാണിക്കണം. ഇത് ചെയ്തത് ആരാണെങ്കിലും അവനെ കണ്ടെത്തണം. അമ്മ, സൂര്യചേട്ടനെ ആരും ചതിച്ചതല്ല. സൂര്യചേട്ടന് നല്ല സുഖം ഇല്ലെന്നിട്ടാ
എന്റെ കുഞ്ഞിന് എന്താ അസുഖം? ഇങ്ങനെ തളർന്നു കിടക്കാൻ മാത്രം എന്താ അസുഖം എന്റെ കുഞ്ഞിന്? അമ്മേ, സൂര്യചേട്ടന് ബ്രെയിൻ ട്യൂമറാ. കള്ളമല്ല, സത്യം അമ്മ. എറണാകുളത്ത് സൂര്യചേട്ടനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക്. മോളെ, ഇവിടുത്തെ ക്യാമ്പിൽ വെച്ച് തന്നെ അസുഖ ലക്ഷണങ്ങൾ കണ്ടിരുന്നു. ഡോക്ടർ വിദഗ്ധ ചികിത്സ തേടണമെന്ന് പറഞ്ഞത് വകവെക്കാതെ പട്ടിയാലയിലെ ക്യാമ്പിലേക്ക് പോയി. അവിടെ വെച്ച് രോഗം മൂർച്ഛിച്ചു, ബ്രെയിൻ ട്യൂമർ ആണെന്ന് സ്ഥിരീകരിച്ചു. പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. നമ്മളെ ആരെയും അസുഖ വിവരം അറിയിക്കരുതെന്ന് ശാഠ്യം പിടിച്ചിരുന്നു സൂരജേട്ടൻ. അതുകൊണ്ട് തന്നെ ഗോപേട്ടനെ അവര് പട്ടിയാലയിലേക്ക് വിളിപ്പിച്ചു. എനിക്ക് കളിക്കാൻ കഴിയില്ല, റിസോർട്ട് പണിയാനുള്ള കാശും കിട്ടില്ല. അതുകൊണ്ട് തന്നെ റിസോർട്ട് പണി പൂർത്തിയാക്കാൻ ഒരു പാർട്ട്ണറെ വേണമെന്ന് സൂരജേട്ടൻ കരുതി. പട്ടിയാലയിൽ നിന്ന് അതിന് കഴിയില്ലല്ലോ, അതുകൊണ്ട് അവിടുന്ന് ഓപ്പറേഷൻ നടത്താതെ സ്വന്തം റിസ്കിൽ എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് വന്നു. ഗോപേട്ടന്റെ ഫ്രണ്ട് സച്ചിൻ എന്നൊരു ബിസിനസ്സുകാരൻ റിസോർട്ടിന്റെ പാർട്ണർഷിപ്പ് ഏറ്റെടുത്തു. ജീവൻ രക്ഷിക്കണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമായിരുന്നു, പക്ഷെ സൂര്യചേട്ടൻ അതിന് സമ്മതിച്ചില്ല. അപ്പോഴാണ് ഗോപേട്ടൻ സന്ധ്യയെടുത്ത് മുഖേന എന്നെ വിവരം അറിയിച്ചതും ഞാൻ അവിടെ എത്തിയതും. അപ്പോഴേക്കും വൈകി പോയിരുന്നു. എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് നോക്കവേ തളർന്നുപോയി സൂരജേട്ടൻ. ഈ അവസ്ഥയിലായി പോയി. ഓപ്പറേഷൻ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ നില വരുമായിരുന്നില്ല. ഡോക്ടർമാരുടെ കുറ്റം അല്ലമ്മ, സൂര്യചേട്ടന്റെ ഗൗരവക്കുറവ് തന്നെ ഇതിനൊക്കെ കാരണം. ഇനി ഈ ഒരു അവസ്ഥയിൽ ഓപ്പറേഷൻ നടത്താനും പറ്റില്ല. വീട്ടിലേക്ക് കൊണ്ടുവെക്കാളും ഡോക്ടർ പറഞ്ഞു. ഇനി ചികിത്സിച്ചിട്ട് കാര്യമില്ല, സാന്ത്വന ചികിത്സ നടത്തി. വേദന അറിയാതെ ആ
ഡോക്ടർക്ക് തെറ്റിയതാവും, അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും എന്റെ കുഞ്ഞിനില്ല. എന്റെ കുഞ്ഞിനെ വേറെ ആശുപത്രി കാണിക്കണം. ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും അവനെ ചികിത്സിപ്പിക്കണം. തെറ്റു പറ്റിയതല്ല അമ്മ, മെഡിക്കൽ റിപ്പോർട്ട് ഞാൻ കണ്ടതാ. മോളെ, എന്ന് വെച്ച് എന്റെ കുഞ്ഞിനെ ചികിത്സിപ്പിക്കാതെ ഇവിടെ കിടത്താനാണ് ഭാവം? ഇല്ല അച്ഛ, ആ സച്ചിൻ പറഞ്ഞൊരു ഒറ്റമൂലി വൈദ്യരുണ്ട്, അദ്ദേഹത്തെ കാണിക്കണം. നാളെ തന്നെ പോണം. ഇത്ര അസുഖങ്ങളൊക്കെ ചികിത്സിച്ച് മാറ്റിയിട്ടുണ്ട് അയാള്. എന്താവും റിസൾട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കൊണ്ടുപോയേ പറ്റൂ. നാളെ സൂരജേട്ടൻ എവിടെയൊക്കെ കൊണ്ടുപോകണം. സുരേഷ്, നീയും എന്റെ കൂടെ വരണം. ഗോപേട്ടനും ഉണ്ടാവും. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയപ്പോഴാ ഇങ്ങനൊരു പ്രതീക്ഷ ദൈവം തന്നത്. ഒന്ന് പോയി നോക്കാം. മനസ്സിന്റെ നീറ്റലുണ്ടാവും അമ്മയ്ക്ക്. എന്നാലും വീണു പോവാതെ നോക്കണം. കരഞ്ഞിരുന്നിട്ട് കാര്യമില്ല അമ്മ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. സൂര്യചേട്ടനെ രക്ഷിച്ചെടുത്തേ പറ്റൂ. എനിക്ക് കിഡ്നി ദാനം ചെയ്ത് എന്റെ ആയുസ് കൂട്ടിയത് ഞാനിതെല്ലാം കാണാനോ? അമ്മേ, എന്റെ കുഞ്ഞിന്റെ കിടപ്പ് കൃഷ്ണനെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ കൊണ്ടുപോയിക്കൂടായിരുന്നു. എന്റെ കുഞ്ഞിനെ എനിക്ക് വിട്ടതാണോ? അയ്യോ കൃഷ്ണേട്ടാ, നമ്മുടെ കുഞ്ഞ്, എന്തിനാ കൃഷ്ണേട്ടാ നമ്മൾ ജീവിച്ചിരിക്കുന്നത്? അയ്യോ, എന്റെ കുഞ്ഞിന്റെ വിളി കേൾക്കാൻ കൊതിയാ.
കേൾക്കാൻ അമ്മക്ക് യോഗ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അമ്മ ജീവിച്ചിരിക്കുന്നത്? അച്ഛ, അച്ഛന്റെ അസുഖം പെട്ടെന്ന് മാറുമോ? ഡോക്ടർ എന്താ പറഞ്ഞത്? അച്ഛ, നമുക്കിനി റിസോർട്ട് പണിയാൻ പറ്റില്ലേ? അച്ഛൻ ടീമിലില്ല, കളിക്കാൻ പറ്റിയില്ല, പിന്നെ എവിടുന്ന് കിട്ടും റിസോർട്ട് പണിയാനുള്ള കാശ്? അച്ഛൻ ടീമിലില്ല, കളിക്കാൻ പറ്റിയില്ല, പിന്നെ എവിടുന്ന് കിട്ടും റിസോർട്ട് പണിയാനുള്ള കാശ്? മക്കൾ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും. അച്ഛന്റെ അസുഖം ഒന്ന് മാറിക്കോട്ടെ. നിങ്ങൾ ചെല്ല. എത്ര ട്രെയിനിങ് കിട്ടിയവരായാലും ഉറ്റവരുടെ വീഴ്ച കാണുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം വിട്ടുപോകും. പിടിച്ചു നിൽക്കാനും പറ്റില്ല. ഒരു നിമിഷം പതറിപ്പോയി ഞാനും. ഒറ്റയ്ക്കാവും പോലെ തോന്നി എനിക്ക്. അങ്ങനെ തോറ്റുകൊടുക്കുന്നവരല്ലല്ലോ നമ്മള്. അതുകൊണ്ട് നമ്മൾ നാളെ പോകുന്നു. ആ ഒറ്റമൂലി വൈദ്യരുടെ ചികിത്സ തേടുന്നു. അവിടെ കിടന്ന് ചികിത്സിക്കേണ്ടി വരും. സച്ചിനാ ഇങ്ങനൊരു വൈദ്യരെ കുറിച്ച് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിന് ഇതേ അസുഖമായിരുന്നു.
വൈദ്യരുടെ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് രോഗം മാറി. എത്ര സൂര്യചേട്ട, ഞാനും ഇപ്പൊ വിശ്വസിക്കുക, അവിടുത്തെ ചികിത്സയിലൂടെ സൂര്യചേട്ടന് അസുഖം മാറുമെന്ന്. തിരിച്ചു വരാൻ പറ്റി സൂര്യചേട്ടന്. ഒരത്ഭുതം എന്റെ സൂര്യചേട്ടന്റെ കാര്യത്തിൽ സംഭവിക്കും. അച്ഛൻ ഇങ്ങനെ ആവാൻ കാരണം ഞാനാണോ അമ്മ? എന്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും തട്ടിയെടുത്തോട്ട് പോവുകയാണെങ്കിൽ ഞാനും പോകും കൃഷ്ണേട്ടാ. We have to arrest you. Come on, search.